അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയ കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സാധാരണ എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി ചോദിച്ചു വരുന്ന ഈ പരീക്ഷ എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷങ്ങളിലും മത്സര പരീക്ഷകളിലൊക്കെ ടെറ്റ് പോലെ, നെറ്റ് പോലെ, അതുപോലെ തന്നെ പി എസ് സി എക്സാമുകൾക്കൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പി എസ് സി എന്നുള്ള നിലക്കൊന്നും നമ്മൾ ഇപ്പം ആലോചിച്ചിട്ടില്ലെങ്കിലും എട്ടാം ക്ലാസ്സിലെ ഈ വർഷത്തെ പരീക്ഷയിൽ ഇത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള കുട്ടികൾ, ശ്രദ്ധാപൂർവം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കണമെന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് പേജ് നമ്പർ 35 സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആ ഭാഗം നമുക്ക് അവസാനം വായിക്കാം. ഞാൻ ആദ്യം ഞാൻ തയ്യാറാക്കിയ നോട്ട്സും അതിൻ്റെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾക്കത് സ്ക്രീനിൽ കൃത്യമായി കാണാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ പഠിക്കുന്നത് അൽ അദദ് വൽ മഅദൂദ് എന്ന് പറയുന്ന അറബി ഭാഷ ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അദദ് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അർത്ഥം എണ്ണം എന്നാണ്. വൽ മഅദൂദ്, അതിൻ്റെ അർത്ഥം എണ്ണപ്പെടുന്നത് എന്നാണ്. അപ്പൊ എണ്ണവും എണ്ണപ്പെടുന്നതും, ഇപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ ഒരു പുസ്തകം, രണ്ട് പുസ്തകം, മൂന്ന് പുസ്തകം, നാല് പുസ്തകം, 10 പുസ്തകം, 20 പുസ്തകം അങ്ങനെ പറയില്ലേ? അത് സാധാരണ നിലക്ക് നമ്മൾ പറഞ്ഞു പോവാണ് ചെയ്യുക. പക്ഷെ അറബി ഭാഷയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എണ്ണപ്പെടുന്നത് എന്താണോ അതിനനുസരിച്ച് ഭാഷാപരമായി ആ ഘടനയിലും അതിൻ്റെ ഹർക്കത്തുകളിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ആദ്യം എന്താണ് എണ്ണം, എന്താണ് എണ്ണപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് നമ്മൾക്കൂടെ രണ്ട് ഉദാഹരണങ്ങൾ കാണാം. ഒന്ന് കിതാബുൻ വാഹിദുൻ, മറ്റൊന്ന് ഹഖീബത്തുൻ വാഹിദത്തുൻ. ഇങ്ങനെ രണ്ട് ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയാം. ഇവിടെ കിതാബും ഹഖീബത്തും എണ്ണപ്പെടുന്നതാണ്, വാഹിദുൻ വാഹിദത്തുൻ എന്നത് എണ്ണവുമാണ്. എന്താണ് കിതാബും ഹഖീബത്തും തമ്മിലുള്ള വ്യത്യാസം? കിതാബ് എന്ന് പറയുന്നത് മുദക്കറാണ്, ഹഖീബത്ത് എന്ന് പറയുന്നത് മുഅന്നസാണ്. കിതാബ് പുല്ലിംഗ പദമാണ്, ഹഖീബത്ത് സ്ത്രീലിംഗ പദമാണ്. അപ്പൊ സ്വാഭാവികമായും കിതാബ് വാഹിദ് എന്ന് പറഞ്ഞു, ഹഖീബത്തുൻ വാഹിദത്തുൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചിട്ടുള്ള മുദക്കറിനനുസരിച്ച് വാചകത്തിൽ ഉണ്ടാകുന്ന, മുഅന്നസിനനുസരിച്ച് വാചകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. പക്ഷെ ആ നിയമം മുഅന്നസിനും മുദക്കറിനും അനുസരിച്ച് എല്ലാ സമയത്തും ഒരുപോലെയല്ല ഈ എണ്ണത്തിൽ വരുമ്പോൾ ഉണ്ടാവുക, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കതിനെ ഒരു 3-4 പാർട്ടുകളാക്കി തിരിച്ചാണ് നമ്മളത് സാധാരണ പഠിക്കാറുള്ളത്. 1, 2 നമ്പറുകൾ നമ്മൾ പറയുമ്പോൾ ആ സമയത്തെ നിയമങ്ങൾ എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം, മഅദൂദ് എന്താണ് എന്നും അദദ് എന്താണ് എന്നും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വരാം. 1, 2 എണ്ണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇതാണ്, ഏകവചനമാണെങ്കിലും ദ്വിവചനമാണെങ്കിലും എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ അഥവാ പുല്ലിംഗമാണെങ്കിൽ എണ്ണവും എന്തായിരിക്കും? മുദക്കറായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലും അതുണ്ട്. ഓക്കെ, താഴെ കൊടുത്ത ഉദാഹരണം നോക്കൂ. കലമുൻ വാഹിദുൻ ദജാജത്വൻ കലമുൻ വാഹിദുൻ, അത് മതി, അടുത്ത് നമുക്ക് പിന്നെ പറയാം. കലമുൻ വാഹിദുൻ എന്താണ് നമ്മൾ പറയുന്നത്? എന്തായിരുന്നു? എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ, ഇവിടെ എണ്ണപ്പെട്ടത് എന്തായിരുന്നു? കലമുൻ എന്നതാണ്. അത് മുദക്കറാണെങ്കിൽ എണ്ണവും എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. അപ്പൊ കലമ് മുദക്കറായതുകൊണ്ട് എണ്ണം, അതായത് വാഹിദുൻ, അതും എന്തായിട്ട് പറഞ്ഞു? മുദക്കറായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കലമാനി ഇസ്നാനി, കലമാനി ഇസ്നാനി, അവിടെയും ഇസ്നാനിക്ക് ഒരു വ്യത്യാസവും ഇല്ല.
അല്ലെ. ഇസ്നാനി എന്നത് നമ്മള് മുദക്കർ തന്നെയാണ് പറഞ്ഞത്, മുഅന്നസ് ആക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കലം എന്നത് മുദക്കർ ആയതുകൊണ്ട് കലമാനി ഇസ്നാനി എന്ന് നമ്മൾ പറയുകയാണ് ചെയ്തത്. അപ്പൊ ഓക്കെ അല്ലേ. ഒന്ന് രണ്ട് നമ്പറുകൾ നമ്മൾ പറയുമ്പോൾ മുദക്കർ ആണ് എങ്കിൽ, എണ്ണപ്പെടുന്നത് മുദക്കർ ആണെങ്കിൽ എണ്ണവും എന്തായിരിക്കണം? മുദക്കർ ആയിരിക്കണം. ക്ലിയർ അല്ലേ. ഇനി രണ്ടാമത്തെ ആ ഭാഗം, ഏകവചനമാണെങ്കിലും ദ്വിവചനമാണെങ്കിലും, ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടാവും, ദ്വിവചനം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അല്ലെ. ദ്വിവചനമാണെങ്കിലും എണ്ണപ്പെടുന്നത് മുഅന്നസ്, അതായത് സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണവും മുഅന്നസ് ആയിരിക്കും. നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ പറഞ്ഞത് മുദക്കർ ആണെങ്കിൽ എണ്ണവും മുദക്കർ, ഇവിടെ വരുന്നു മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ്. ഇപ്പൊ നോക്കൂ, ദജാജത്തിനെ നമ്മൾ എണ്ണുമ്പോ ദജാജത്വൻ വാഹിദ്വൻ എന്ന് പറയില്ല, എന്തു പറയും? ദജാജത്വൻ വാഹിദത്വൻ എന്നാണ് നമ്മൾ പറയുക. അതുപോലെ താഴെ നോക്കൂ, ദജാജതാനി, ദജാജതാനി ഇസ്നാനി എന്നല്ല, ദജാജതാനി ഇസ്നതാനി. ക്ലിയർ അല്ലേ. രണ്ടും ഓക്കെ അല്ലേ. നിങ്ങൾക്ക് ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ കുറെ ഉദാഹരണങ്ങൾ എഴുതി നോക്കും. ഒരു കാര്യം കൂടെ പറയട്ടെ, സാധാരണ നമ്മൾ ഒരിക്കലും കലമാനി ഇസ്നാനി എന്നങ്ങനെ പറയാറില്ല, അല്ലെങ്കിൽ ദജാജത്താനി ഇസ്നത്താനി എന്ന് പറയാറില്ല. കാരണം കലമാനി എന്ന് പറയുമ്പോ തന്നെ അത് കൃത്യമായി അറിയാം അത് രണ്ട് പേനകൾക്കാണ് എന്ത് പറയാ, കലമാനി. അതുകൊണ്ട് തന്നെ കലമാനി ഇസ്നാനി എന്നോ ദജാജത്താനി ഇസ്നത്താനി എന്നോ വ്യാപകമായി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കാണാറില്ല, ആ ഭാഗം സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ എന്താണ് അദദ്, എന്താണ് മഅദൂദ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഒന്ന് രണ്ട് നിയമങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത നിയമം പറയാം, അതായത് 3 മുതൽ 10 വരെയുള്ള നിയമം. 3 മുതൽ 10 വരെ എണ്ണുന്ന സമയത്ത് എന്താണ് ഈ വാചകത്തിൽ ഉണ്ടാകുന്ന, എണ്ണപ്പെടുന്ന വസ്തുവിലും എണ്ണത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നിയമം ഇതാണ്, എണ്ണപ്പെടുന്നത്, എണ്ണപ്പെടുന്നത് എന്തിനെയാണോ നമ്മൾ എണ്ണുന്നത് അത് എപ്പോഴും ബഹുവചനമായിരിക്കും, ജം ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ഇവിടെ കലമുൻ എന്നതിന്റെ ജം ആണ് അഖ്ലാം, കണ്ടോ. എണ്ണപ്പെട്ടതെല്ലാം എന്താണ്, ജംഉകളാണ്, 1 മുതൽ 10 വരെ. ഇപ്പുറം ദജാജത്വൻ എന്നതിന്റെ ജം ദജാജാത്ത് അല്ലെ, ദജാജത്വൻ എന്നതിന്റെ ജം ദജാജാത്ത്, എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. ക്ലിയർ അല്ലേ. അപ്പൊ ഒന്നാമത്തത് എന്താണ്, എണ്ണപ്പെടുന്നത് എപ്പോഴും ജം ആയിരിക്കും. രണ്ടാമത്തെ നിയമം, എണ്ണപ്പെടുന്നതിന് കസ്റായിരിക്കും അഥവാ ജറായിരിക്കും നമ്മൾ നൽകുക. അഖ്ലാമുൻ എന്നല്ല, ദജാജാത്വൻ എന്നല്ല, മറിച്ച് എന്താ കൊടുത്തത്, അഖ്ലാമിൻ ദജാജാത്തിൻ. അതെ, 3 മുതൽ 10 വരെയും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ക്ലിയർ. രണ്ടാമത്തെ നിയമം മനസ്സിലായോ? എല്ലാറ്റിലും എന്തായിരിക്കും, ജറായിരിക്കും. ക്ലിയർ അല്ലേ. ഇനി മൂന്നാമത്തത്, എണ്ണപ്പെടുന്നത് പുല്ലിംഗമാണെങ്കിൽ എണ്ണം സ്ത്രീലിംഗമായിരിക്കും. ഓപ്പോസിറ്റ് ആണ്. നേരത്തെ നമ്മൾ ഒന്നിലും രണ്ടിലും പഠിച്ചത് എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണവും മുദക്കർ, മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ്. ഇവിടെ നേരെ തിരിച്ചാണ്, എണ്ണപ്പെടുന്നത് പുല്ലിംഗമാണെങ്കിൽ എണ്ണം സ്ത്രീലിംഗമായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം കലമൊന്ന് നോക്കിയേ. 3 പേന എന്ന് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജം ആയിരിക്കണം, അവസാനം ജറു ആയിരിക്കണം. അപ്പൊ അഖ്ലാമിൻ നമുക്ക് കിട്ടി. ഇനി 3 എന്ന് പറയാൻ സലാസു എന്ന് പറഞ്ഞാ പോരാ. പറഞ്ഞത് എന്തായിരുന്നു, മുദക്കറാണെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ എണ്ണം എന്തായിരിക്കണം, സ്ത്രീലിംഗമായിരിക്കണം. അപ്പൊ അങ്ങനെ പറയും, സലാസത്തു അഖ്ലാമിൻ. ക്ലിയർ അല്ലേ. സലാസത്തു, കലം എന്നത് മുദക്കറായതുകൊണ്ട് സലാസു എന്നതിനെ നമ്മൾ എന്താക്കി മാറ്റി, മുഅന്നസ് ആക്കിയിട്ട് മാറ്റി. അർബഉ അർബഅത്തായി, ഹംസു ഹംസത്തുവായി, സിത്തു സിത്തത്തുവായി, സബഉ സബഅത്തു, ഇങ്ങനെ എല്ലാം. ക്ലിയർ അല്ലേ. ക്ലിയർ അല്ലേ. നിങ്ങൾക്ക് ഓരോന്നിനും ആ ഒരു വ്യത്യാസമാണ് ഉണ്ടായത്. അതിൽ നാലാമത്തെ നിയമം, ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണം എന്തായിരിക്കും, പുല്ലിംഗമായിരിക്കും. എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗമാണെങ്കിൽ മുഅന്നസ് ആണെങ്കിൽ എണ്ണം എന്തായിരിക്കും, പുല്ലിംഗമായിരിക്കും. അപ്പൊ ദജാജത്വൻ എന്നത് എന്താണ്, മുഅന്നസ് ആണ്, സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ട് സലാസു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സലാസു അർബഉ ഹംസു സിത്തു സബഉ സമാനി തിസ്ഉ അശറു ആശുറു അല്ലേ. അപ്പൊ നോക്കൂ, എല്ലാം അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സമാനി തിസ്ഉ
അശ്ശുറു. ഇങ്ങനെ എല്ലാത്തിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച ആ ഒരു നോർമൽ ചിന്ത വെച്ച് നമ്മൾ എഴുതുമ്പോൾ നേരെ തിരിച്ചാണ് എഴുതാൻ സാധ്യത അല്ലെ. സലാസു അഖ്ലാമിൻ, അത് തെറ്റാണ്. അർബഉ അഖ്ലാമിൻ, അത് തെറ്റാണ്. എന്തു വേണം? സലാസത്തു അഖ്ലാമിൻ എന്നും അർബഅത്തു അഖ്ലാമിൻ എന്നുമാണ് പറയേണ്ടത്. അതുപോലെ പത്ത് വരെ അങ്ങനെ തന്നെ പറയണം. അതുപോലെ ഇവിടേക്ക് വരുമ്പോ സാധാരണ നിലക്ക് നമ്മൾ പറയാൻ സാധ്യത സലാസത്തു ദജാജാത്തിൻ എന്നാണ്, അർബഅത്തു ദജാജാത്തിൻ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്. സലാസു ദജാജാത്തിൻ അർബഉ ദജാജാത്തിൻ എന്നതാണ്. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഭാഗവും ഒന്നുകൂടെ കേൾക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നു മുതൽ പത്ത് വരെ അദദ് മാദൂദ് എങ്ങനെയാണ് വാചകത്തിൽ പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, എത്രത്തോളമാണ് ഈ ക്ലാസ് നിങ്ങൾ ഉൾക്കൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാനും ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. നിങ്ങൾ ആ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നോട്ട് പുസ്തകത്തിലേക്ക് സ്വന്തമായി ആലോചിച്ച് ഉത്തരങ്ങൾ എഴുതുക. ചോദ്യം ഇതാണ്, നഖ്താറു അൽ ഇജാബത്ത സ്വഹീഹ മിനൽ ഹിലാലൈനി വ നുക്മിൽ. എന്താണ് നഖ്താറു അൽ ഇജാബത്ത സ്വഹീഹ മിനൽ ഹിലാലൈനി? ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. വ നുക്മിൽ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിട്ട ഭാഗങ്ങൾ പൂർത്തീകരിക്കണം, പൂർണ്ണമാക്കണം. അസ്വാലുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യം, മഖ്അദുൻ ഡാഷ് വാഹിദത്തുൻ വാഹിദുൻ വാഹിദാനി, ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. എന്തൊക്കെ? വാഹിദത്തുൻ വാഹിദുൻ വാഹിദാനി. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് വാഹിദത്തുൻ ഡാഷ് വാഹിദത്തുൻ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, സഅതുൻ വാലിദുൻ ഉസ്ഫൂറുൻ. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് അയ്യാമിൻ സബ്ഉ സബ്അതു ഇസ്നാനി. നാലാമത്തെ ചോദ്യം, സിത്തത്തു ഡാഷ് തലാമീദുൻ തലാമീദിൻ തിൽമീദാത്തിൻ. അഞ്ചാമത്തെ ചോദ്യം, ഡാഷ് വാഹിദുൻ ഖുറത്തുൻ ബൈത്തുൻ ബൈത്താനി. ആറാമത്തെ ചോദ്യം, ഡാഷ് ഇസ്നതാനി വലദാനി, അതിന്റെ ഓപ്ഷൻസ് ആണ് വലദാനി ഹമാമത്തുൻ മുഅല്ലിമത്താനി. ഏഴാമത്തെ ചോദ്യം, കിതാബാനി ഡാഷ് കിതാബാനി ഡാഷ് വാഹിദുൻ ഇസ്നതാനി ഇസ്നാനി ഇസ്നതാനി ഇസ്നാനി. എട്ടാമത്തെ ചോദ്യം, ഡാഷ് ഹഖീബാത്തിൻ ഡാഷ് ഹഖീബാത്തിൻ സലാസു സലാസത്തു വാഹിദത്തുൻ. ഒൻപതാമത്തെ ചോദ്യം, അശ്റത്തു ഡാഷ് അശ്റത്തു ഡാഷ് ബനാത്തിൻ ഔലാദുൻ ഔലാദിൻ. ലാസ്റ്റ് ചോദ്യം, ഡാഷ് സആത്തിൻ വാഹിദുൻ ഇസ്നതാനി അർബഉ. അപ്പൊ ഈ പത്ത് ചോദ്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി കഴിഞ്ഞാൽ അദദ് മഅദൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗം കൃത്യമായി നിങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻഷാല്ലാ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ എന്ന്, അതായത് 11 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പറയാം. ഇന്ന് ഇപ്പോൾ തന്നെ അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത ക്ലാസ് വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഭാഗം നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഏതായിരുന്നാലും ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നന്നായി പഠിക്കുക, ഈ വർക്കുകൾ ചെയ്യുക. അഹ്തത്തീമു കലാമി ഹാദ വഷ്കുറുക്കും ശുക്രൻ ജസീലൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.